എന്തായി? ആ ബസ് അവിനാശിക്ക ടിക്കറ്റ് എടുത്തു. ഡ്രൈവറും കണ്ടക്ടറും ഭക്ഷണം കഴിക്കാൻ പോയിരിക്ക. യാത്രക്കാർക്ക് നല്ല ഉറക്ക. ഇനി അഥവാ ആരെങ്കിലും ഉടനാ തന്നെ രോഗിയാണെന്ന് കള്ളം പറയാം. എങ്കിൽ പിന്നെ ശവത്തിനെ പിടിച്ച് കേറ്റടാ. അപ്പൊ നീ അവളെ കൊന്നോ? പിണ്ടാരുടെ മാപ്പിളെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. പോലീസ് ജീപ്പിലെ ഡീസൽ ഇല്ലേ സൊല്ലൊരു തപ്പ്. പമ്പ അടിച്ചു പോയിച്ചു സാർ. ബാലൻസ് വലിച്ചു കൊടാ. എന്തൊരു വെയിറ്റ് ശവത്തിന്. എന്താ വണ്ടി ചെക്ക് പണ്ണ്. ഇവരെന്താ ഈ നേരത്ത് ഇവിടെ? എന്താ ജീവൻ ഇവിടെ എല്ലാരുമായിട്ട്? ഞങ്ങൾ ഇവിടുത്തെ കാറ്റുകൊണ്ട് ഇറങ്ങിയതാ. ഞാൻ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയതാ. ഞങ്ങൾ പെട്രോൾ തീർന്നിട്ട് നിക്ക. ഓ വെരി ഗുഡ്. എന്നാ പിന്നെ തമ്പാ ചെല്ല്. കൊള്ളാമല്ലോ പൗലോസേ, ഈയിടെയായിട്ട് ബന്ധുക്കളുടെ ഒരു പ്രവാഹമാണല്ലോ. ആദ്യം മകള്, ഇപ്പൊ അമ്മായിയപ്പൻ. അതെ അതെ, ഇനിയിപ്പോ ഒരുപാട് പേര് വരുന്നുണ്ട്. അവസാനം ഒരാള് വരും, എന്റെ കാലൻ. അല്ലോ, ഈ ബന്ധുക്കളുടെ തല്ലിക്കയറ്റം കാരണം പൗലോസേട്ടൻ ആകെ മൂടൗട്ടില്ല. തമ്പാഞ്ഞു വന്നേ. ആവശ്യമൊന്നും വേണ്ട. ആവശ്യമുള്ളപ്പോ ഞാൻ ജീവനോട് ചോദിച്ചിട്ടുണ്ടല്ലോ, വായിച്ചു നോക്കി ഞാൻ തിരിച്ചു തരും കേട്ടോ. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. അതെ അതെ. യോമാര എവിടെ പോയി കിടക്കുന്നത്? പെട്രോൾ ഒക്കെ ഉണ്ടല്ലോ. ഫുൾ ടാങ്ക്. ഫുൾ ടാങ്കിൽ മേടിക്കാൻ പോയിരിക്ക. പോയി. നമസ്കാരം. പോയടാ. അവളെവിടെ? പെട്ടെന്ന് ഇതൊക്കെ എന്തിനാ മോനെ കൊടുക്കാൻ? ഓ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതിലും ഭേദ പെണ്ണായിരുന്നു. പിന്നെ എന്തിനാ ആ പെണ്ണിനെ കൊണ്ടുപോയി കളഞ്ഞത്? ഇവിടെ തന്നെ നിർത്തായിരുന്നില്ലേ? മൂക്ക് മുട്ട തിന്നാനും ഉറങ്ങാനും അല്ലാതെ നിങ്ങളെ കൊണ്ട് ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം പറ്റുമോ? അത് ഞങ്ങളുടെ കുറ്റമല്ല, മനുഷ്യനായ കുറച്ച് അനുസരണ വേണം. ഓ, അപ്പൊ കുറ്റം എനിക്കായോ? നിന്റെ കാര്യമല്ലേ പറഞ്ഞത്, കുഞ്ഞിന്റെ കാര്യ. അനുസരണ ഏഴ് അയൽവക്കത്തോടി പോയിട്ടില്ല. എന്ത് കഴിക്കാൻ പറഞ്ഞാലും കഴിക്കില്ല. ഈ കൊച്ചിന്റെ പ്രായത്തിൽ ഞാനുണ്ടല്ലോ, എന്ത് കിട്ടിയാലും തിന്നും. കിട്ടാത്ത കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കൊച്ചു ഇങ്ങനെ പോയി ഞങ്ങൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങി തന്നാ മതി. കുഞ്ഞിനെ നോക്കാനേ എനിക്കറിയാം. ഗുഡ് ഫോർ നത്തിങ് ഫെലോസ്. ആ ഇംഗ്ലീഷ് പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞേ. ഒന്നിനും കൊള്ളാത്ത കഴുതാന്ന്. എന്താ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല. അതേട്ടാ, ഇത്രയും നാണക്കേട് സഹിച്ച് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. എന്നാ വാടാ പോവാം. ഞാൻ വരുന്നില്ല. ചേട്ട ഇവിടെ നിൽക്കേണ്ടതാ പറഞ്ഞത്. എന്നാ എനിക്ക് വാശിയുണ്ട്. നീ വന്നില്ലെങ്കിൽ വേണ്ട, ഞാനും പോണില്ല. ഓ, കർത്താവിന് പോലും ഒരു കുരിശ് ചുമന്നാ മതിയായിരുന്നു. എനിക്ക് ചുമക്കാൻ രണ്ട് കുരിശാ ദൈവം തന്നിരിക്കുന്നത്. ഓ, ഇനി ഇത് ഏത് കുരിശാണാവോ? വേറൊരു കുരിശ് കൊടയും പിടിച്ച് വന്നിരിക്കണു. ആരായിരിക്കും? എനിക്കെങ്ങനെ അറിയാം? ഞാൻ പറയട്ടെ, പറ്റില്ല. അയ്യോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? മോൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞാൽ മതി. അതല്ലടാ, അവൾ എവിടെയെന്ന് ചോദിച്ചാ നമ്മൾ കുടുങ്ങി തന്നെ. കണ്ടതിൽ വലിയ സന്തോഷം. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾ നാവ് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. അയ്യോ, അച്ഛനൊന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരായിരുന്നല്ലോ. അതെന്താടോ, എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? അച്ഛനിപ്പോ എന്താ വേണ്ടേ? അതെന്താ പൗലോസേ നീ അങ്ങനെ ചോദിച്ചേ? അച്ഛന് കുടിക്കാൻ ചായയോ കാപ്പിയോ എന്താ വേണ്ടെന്ന് ചോദിച്ചതാ. അയ്യോ, അച്ഛന് പോയിട്ട് ധൃതിയുണ്ട് പൗലോസേട്ടാ. എന്തുമാത്രം ജോലി തിരക്കുള്ള ആളാ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഏയ്, ഒരു ധൃതിയില്ല. ഇന്നത്തെ എന്റെ ജോലി ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണുക എന്നുള്ളതാണ്. കുട്ടൂസ് മോൻ എവിടെ? ഞാൻ പോവാ, ആത്മഹത്യ. എന്നാ പിന്നെ എന്നെ കൊന്നിട്ട് പോടോ മാപ്പിളെ. അച്ഛോ, അവൻ ഇത്ര നേരം ഭയങ്കര കരച്ചിലായിരുന്നു, ഇപ്പഴ ഒന്ന് കിടത്തി ഉറക്കിയത്. ഉണർത്തണോ? വേണ്ട വേണ്ട, താങ്ക് യു. ഞാനേ അവനെ അങ്ങോട്ട് പോയി. ബെഡ്റൂമില്ല. അതിനെന്താ? മധു ബാത്റൂമില്ല, ബാത്റൂം ബെഡ്റൂമില്ല. അറ്റാച്ചഡ് അറ്റാച്ചഡ്. അവൾക്ക് ഈ കഥക അടച്ചിട്ട് കുളിക്കാൻ പേടിയാ, അതുകൊണ്ട് ബെഡ്റൂമിന്റെ കഥവ അടച്ചിട്ട് ബാത്റൂം തുറന്നിടും. നീ ഇവിടുന്ന് വേഗം ഇറങ്ങി വന്നേ. ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ, നമ്മുടെ അച്ഛൻ. മധുവിന്റെ കുളി അങ്ങനെയാച്ചോ? ആദ്യം ഇലത്താളി, പിന്നെ പയറുപൊടി, പിന്നെ ജീവിക്കാപ്പൊടി, അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടി ഇട്ടൊരു തേപ്പ, പിന്നെ മുളക് പൊടി ഇട്ടൊരു തേപ്പ. പൗലോസ് തമാശ.
ഏതായാലും അവള് കുളി കഴിഞ്ഞു വരട്ടെ, കണ്ടിട്ട് പോവാ. എന്റെ കൊണ്ടിട്ട് പോവാന്നോ? അതും ആകാം പൗലോസേ, അതും ആവാല്ലേ. അപ്പുറത്തെ വീട്ടില് വസൂരിയുള്ള കാര്യം അച്ഛനോട് പറയല്ലേ, അച്ഛൻ പേടിച്ച ഉടനെ തന്നെ പൊക്കളിപ്പിക്കും. അയ്യോ, എന്തിനാ നീ ഇതൊക്കെ പറയുന്നത്? തൊട്ടടുത്ത വീട്ടിലെ ആളെ എലിപ്പനി വന്ന ചത്ത കാര്യം പോലും ഞാൻ അച്ഛനോട് പറയാതിരിക്കുക. അലക്കേരം കടപ്പയ്യ, ഞാൻ ഇറങ്ങട്ടെ ജീവ, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ശരി ഫാദർ. മോളെ, അച്ഛൻ ഇറങ്ങുക, പോയിട്ട് പിന്നെ വരാം. നീ വിശാലമായിട്ട് കുളിച്ചു. മോളെ, അച്ഛനെ ഇറങ്ങുക. ആ താങ്ക് യു. ആ പിന്നെ എന്റെ കൂടെ ആളും കൂടെ ഉണ്ട്, പുറത്ത് നിൽക്കുക, പരിചയപ്പെടുത്താൻ മറന്നു. അപ്പൊ വിളിച്ചുണ്ട് വരായിരുന്നില്ലേ അച്ഛൻ? വിളിക്കാം കുട്ടേ. അച്ഛൻ പേടിച്ച് ഓടിക്കളഞ്ഞില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കുളിച്ചി? സൂപ്പറായി, താങ്ക് യു. ഈ പെണ്ണ് നിന്റെ ആരാ? അത് പിന്നെ അച്ചുഞ്ഞ. നീ താലി കെട്ടിയ ഭാര്യ, അന്തസ്സുള്ള ഒരു ഭർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയാണോ നീ ചെയ്തത്? ക്ഷമിക്കണ അച്ഛ, ഒരു അബദ്ധം പറ്റിയ. ഇവരെക്കാൾ പ്രായവും പക്വതയുള്ള ആളല്ലേ പൗലോസേ താൻ? താനും ഇതിന് കൂട്ട് നിന്നത് അത്ഭുതം. ഞാൻ കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോഴേ ജീവനോട് പറഞ്ഞതാ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് അമ്മയുടെ പ്രസൻസ് ആവശ്യമെന്ന്. കുഞ്ഞിനെ അവൾ എടുത്തതിന് വഴക്കു പറഞ്ഞതോ പോട്ടെ, വീട്ടിൽ നിന്ന് ഇറക്കിവിടുമെന്ന് പറയാൻ പാടുണ്ടോ? ഇറങ്ങിപ്പോകാൻ എവിടും. ഫാദറിന് കേക്കണോ? എപ്പോഴും എന്നോട് ഇവിടുന്ന് ഇറങ്ങിപ്പോടി, നീ എന്റെ ഭാര്യയല്ല, എന്റെ കുട്ടിയെ തൊട്ട നിന്നെ തട്ടിക്കളയും എന്നൊക്കെ പറയും ഫാദർ. ഇവർ രണ്ടുപേരും ജീവേട്ടന്റെ സൈഡാ. നിങ്ങളാ ജീവനെ വഷളാക്കുന്നത്. അയ്യോ, സ്നേഹം കൂടുമ്പോ മനുഷ്യൻ പൊസസീവാവും, പക്ഷെ അത് ഓവറാവരുത്. മേലിൽ ഇങ്ങനൊരു കാര്യത്തിന് എന്നെ ഇവിടെ വരുത്തരുത്. വരുത്തിയാൽ ഞാൻ തിരിച്ചു പോകുന്നത് കുഞ്ഞിനെയും കൊണ്ടായിരിക്കും. അതിനുള്ള അധികാരം എനിക്കുണ്ട്. മൈൻഡ് ഇറ്റ്. മനസ്സിലായോ എല്ലാവർക്കും? ശരി, കുഞ്ഞിനെ ഞാൻ പിന്നീട് വന്ന് കണ്ടോളാം. അപ്പൊ ഞാൻ ഇറങ്ങുന്നു. അച്ഛനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിടുന്നോ? വിളിക്കണു. എനിക്ക് നിന്നെ വിശ്വാസം പോലെ ബസ് സ്റ്റാൻഡിലേക്ക് എന്ന് പറഞ്ഞ് സെമിത്തേരിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. കാഞ്ഞ വിത്താണ്. ഹലോ, താനും മോശമല്ല. എല്ലാവരും ഒന്ന് നിന്നേ, കൊന്നു കുഴിച്ചു മൂടിയാലും ഞാൻ തിരിച്ചു വരും. ആട്ടെ, ഐസ്ക്രീമിൽ മയക്കുമരുന്ന് കലർത്തിയ മാസ്റ്റർ ബ്രെയിൻ ആരുടെയായിരുന്നു? ജീവേട്ടന്റെയോ ശത്രുവിന്റെയോ അതോ എന്റെ അപ്പച്ചന്റെയോ? ഞങ്ങളെ ഇട്ട് പട്ടം കറക്കുന്ന നിന്നെ പിന്നെ ഞങ്ങൾ എന്താടി ചെയ്യുന്നത്? ചൂടായിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങളെ പൂട്ടാൻ ആത്മഹത്യ ചെയ്യാൻ പോലും ഞാൻ തയ്യാറാ. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്റെ ആത്മഹത്യക്കുറിപ്പിൽ നിങ്ങളുടെ മൂന്ന് പേരുടെയും പേര് ഞാൻ എഴുതി വെക്കും. അതിൽ ആദ്യത്തെ പേര് എന്റെ അപ്പച്ചന്റേതായിരിക്കും. വയസ്സ് കാലത്ത് കമ്പി എണ്ണി കഴിയാനാണ് വിധിയെങ്കിൽ പൗലോസേട്ടനെ ഞാൻ തടയുന്നില്ല. ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. അതിലാദ്യത്തെ പേര് എന്റെ അപ്പച്ചന്റേതായിരുന്നു. മനസ്സിലാക്കിയേട്ടാ, ആ ഭദ്രകാളി എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞു എന്ന് ചേട്ടൻ ഇതെന്താ കാണിക്കുന്നത്? അവൾ അതും ചെയ്യും, അതിന്റെ അപ്പുറവും ചെയ്യും. അവളുടെ മരണക്കുറിപ്പിൽ അവൾ എഴുതി വെക്കുന്ന ആദ്യത്തെ പേര് എന്റെ. ചേട്ടൻ ഇത്ര ഭീരുവാൻ പാടില്ല. അതേടാ, ചില കാര്യങ്ങളും ഞാൻ ഭീരു തന്നെയാ. ഈ വയസ്സുകാലത്ത് കമ്പി എണ്ണ കിട്ടില്ല. പൗലോസേട്ടന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ലേ? ഇല്ല, ഒരു മാറ്റമില്ല. നാട്ടിൽ ആരിയിരിക്കുന്നു അവിടെ? എന്റെ ഭാര്യ ഉണ്ടടാ കുഞ്ഞേലി. ഈ വയസ്സുകാലത്ത് ഞാനും അവളും കൂടി കൊത്തങ്ങൽ കളിച്ചിരുന്നോളാം. ഇനി ആരും എന്നെ തടയണ്ട, ഞാൻ പോവാ. ആര് തടയുന്നില്ലെന്ന് പോയി തന്നാ മതി. ഞാൻ പോവാന്ന്. ഇയാൾ എന്നെ എന്തിനാ അടിച്ചത്? അയ്യോ, പൗലോസേട്ടൻ പോയാ ചപ്പാത്തിയും കറി ആരുണ്ടാക്കും? ചപ്പാത്തി കറിയില്ല. എന്നാ താൻ പോണ്ട? താൻ ആരെ കാണാനാണോ പോകുന്നത് അവരെയും കൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സിസ്റ്റർ. അയ്യോ കുഞ്ഞേലി.
സന്തോഷമായോ? തനിക്ക് ഈ ജീപ്പന്റെ നെഞ്ച് തുടങ്ങായിട്ടായിരുന്നില്ലേ? എന്താ പോലീസ് അങ്ങനെ പറഞ്ഞ? നീ ഇപ്പൊ എന്തിനാ കുഞ്ഞലി ഇങ്ങോട്ട് വന്നത്? എന്റെ പൊന്നു കുഞ്ഞേരി ഒരു ദുർബല നിമിഷത്തിൽ എന്റെ മോള്. ആ ദുർബല നിമിഷം എപ്പോഴായിരുന്നു, എവിടെ വെച്ച്, എത്രാമത്തെ വെച്ച്? പറയൂ പറയൂ പൗലോസ്. എന്റെ ക്ഷമ പ്രതീക്ഷിക്കാനൊന്നുമില്ല. വർഷം ഇത് എന്നെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ജീവിച്ച് എന്നോട് ഈ ചതി ചെയ്തെന്റെ ദുഷ്ട. ഇത് എന്റെ ആരോഗ്യത്തിന് വേണ്ടി 100 വീട് തന്റെ വേളാങ്കണ്ണിക്ക് പോകാമെന്ന് നേർന്നവളാ ഞാൻ. 100-ാമത്തെ വീട് ഇതായിക്കോട്ടെ എന്ന് കരുതി വന്നതാ. എന്നെ ചോദിച്ചില്ലേ? കുഞ്ഞേലിയാണ് സത്യം, ഞാൻ പിഴച്ചിട്ടില്ല. വേണ്ട, ഒന്നും പറയണ്ട. എനിക്ക് ഇപ്പൊ അറിയണം എവിടെ ഞാൻ അറിയാത്ത നിങ്ങളുടെ രഹസ്യ മോളെ. ഭ്രാന്തി ഭ്രാന്തിന്റെ മറ്റവളാ. പറയടി, എങ്ങനെയാടി നിന്റെ വള്ള എന്റെ കെട്ടു എന്നെ മയക്കിയെടുത്തത്? എന്നോട് കളിക്കുന്ന ഇത്രയൊക്കെ ആവശ്യതയ്ക്ക് ഈ മോളോടൊത്ത് ഇനി ഒരു കുടുംബമായിട്ട് ശേഷിച്ചാലും ജീവിച്ചൂടെ കുഞ്ഞേലി? എന്തിനാ പൗലോസ് ഈ കുഞ്ഞേലി ഇങ്ങനെ പറ്റിക്കുന്നത്? നിങ്ങൾ പോലീസാണെങ്കിൽ ഞാൻ പൗലോസ് കേട്ടോ. എല്ലാ സത്യവും ഞാൻ തുറന്നു പറയാൻ പോകും. ഓ, അങ്ങനെ തുറന്നു പറയാൻ മാത്രം ഇവിടെ എന്ത് സത്യം ഉള്ളത്? ശത്രു എന്താ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരടാ. ഓടി ദാ, ഇത് കണ്ടോ ഫോട്ടോ. ഇവളെന്റെ മകളല്ല, ഇവ കല്യാണം കഴിച്ചതാ. ഇവന്റെ ഭാര്യ ഇവള്. നീ നടുക്കിരിക്കുന്ന കുട്ടി ഇവരുടേതാ. ഞാൻ പറഞ്ഞ സത്യല്ലേ? ഇവിടെ വേടാ, വേറെ അല്ല. അത് പിന്നെ എന്തോ ജീവേട്ട, ഇത് എല്ലാം എന്നെ കൊണ്ട് ജീവേട്ടൻ പറയിപ്പിച്ചതാ. ഓ, ജീവ, ഒരു കുഴപ്പമില്ല, നിങ്ങളായിട്ട് കുഴപ്പമുണ്ടാക്കാണ്ടിരുന്നോ? തനിക്ക് കല്യാണം കഴിക്കാൻ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ കെട്ടിയ പെണ്ണിനെയും ജനിപ്പിച്ച കൊച്ചിനെയും നാട്ടുകാരുടെ മുമ്പിൽ കാണിക്കാനും തന്നെ ഇടം വേണം. നീ പെണ്ണാണോ ഈ കൊച്ചേ? ആണ് കഴുത്തി കെട്ടിയ താലി കൊണ്ട് പെണ്ണ് അവന്റെ അരയിൽ ഒരു കെട്ട് കെട്ടണം. കെട്ടിന്റെ ഒരു അറ്റം പെണ്ണിന്റെ കയ്യിലിരിക്കണം. എന്നിട്ട് അതേ പിടിച്ചോണ്ട് ദൈകിനെ ആടിക്കളിക്കടാ കൊച്ചിരാമ, ആടിക്കളിക്കടാ കൊച്ചിരാമ എന്ന് കളിപ്പിക്കണം. അതാ പെണ്ണിന്റെ മിടുക്ക്. പിടിച്ചോണ്ട് പോടി കൊച്ചകത്തോട്ടെ. ശത്രു തന്നെ കാണിച്ചടാ മാപ്പിളെ. നന്നായിട്ട് പാടുവല്ലേ? ഞാൻ ഇന്ന് പോവാ. നിങ്ങൾ എന്ന് ആടിക്കളിക്കട കൊച്ചുരാമ, ചാടിക്കളിക്കട കൊച്ചു പൗലോ. ഞാൻ എന്തോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീയാണ് സത്യം, അവൾ അവന്റെ ഭാര്യയല്ല. അന്ന് ഞാൻ പറഞ്ഞതുപോലെ നീ ഒരു വേഷം കെട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ജീവൻ ഇങ്ങനെ ഒരു കുരിശിനെ ചുമക്കേണ്ടി വരില്ലായിരുന്നു. അതെങ്ങനെ? ഞാൻ കാര്യം പറയുന്നതിന് മുമ്പ് നീ ചാടിക്കടിക്കാൻ വന്നില്ലേ? അനുഭവിക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവര് അനുഭവിച്ചാലേ പഠിക്കൂ. നാട്ടിൽ പെണ്ണുങ്ങൾ ഇല്ലാഞ്ഞിട്ടാ ഒരു കല്യാണം കഴിച്ചാല് കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ആണുങ്ങള്. ഓ, ഇനി നീ ഉപദേശിക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. ജീവൻ കേക്കണ്ട. നമുക്ക് കുളിക്കാം. വെള്ളം തുറന്ന് സോപ്പ് എടുത്തും തരാം. അപ്പച്ചാ, അതേ കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള സോപ്പിംഗ് എടുത്തേ. അപ്പച്ചാ, അപ്പച്ച നിന്റെ തന്ത വേണമെങ്കിൽ എടുത്തിട്ട് പോടി. ഒന്ന് പോകണവാ. ഹലോ, ഞാൻ ശാലിനിയാണ്. അതിന് ഞാനെന്ത് വേണം? ശത്രുവിട്ടിനെ വിളിക്കാവോ? ശത്രുവിട്ടിനെ വിളിക്കാൻ ഞാൻ ആര്? നിന്റെ വേലക്കാരിയോ? എനിക്കിപ്പോ സൗകര്യമില്ല. ഹ്മ്.
എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുകയായിരുന്നു അല്ലടി. ഒരു നിമിഷം ഞാൻ വൈകിയിരുന്ന ഇവളെന്റെ മോനെ വെള്ളത്തിലേക്ക് കൊന്നേ. ഒന്ന് പറയണ്ടേ, മാറോ. ഞാൻ പറയട്ടെ, ഓടി. ഇത്രയും കാലം നിന്നെ ഞാൻ ഇവിടെ ഇറക്കി വിടാതിരുന്നത് നിന്നെ പേടിച്ചതൊന്നുമല്ല, ഇവന് വേണ്ടി അടി, ഇവന് വേണ്ടി മാത്രം. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. ഇറങ്ങി പുറത്ത് പോലീസിനെ തൊട്ടുപോര്, ഓടി. എന്താ അമ്മ? ഹ്മ്.